ഹലോ ഫ്രണ്ട്സ്, ലൂയിസ് വൈബ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആഫ്രിക്ക ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ ക്രൈസ്തവ രാജ്യമായ എത്യോപ്യയെക്കുറിച്ച് നാല് വാക്ക്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലിലേക്ക് അമർത്തിയാൽ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ആഫ്രിക്ക ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ ക്രൈസ്തവ ഭൂരിപക്ഷ രാജ്യം ഏതാണെന്നറിയാമോ? എത്യോപ്യ. 2024 ഓഗസ്റ്റിലെ കണക്ക് പ്രകാരം 13.24 ലക്ഷമാണ് ആകെ ജനസംഖ്യ. ഇതിൽ 67.3% പേരും ക്രൈസ്തവർ. എത്യോപ്യൻ ഓർത്തഡോക്സ്, റോമൻ കാത്തലിക് എന്നിവ ഉൾപ്പെട്ട കണക്കാണിത്. അതായത് ഏറെക്കുറെ 7.75 കോടി ക്രൈസ്തവർ. തൊട്ടടുത്ത് മുസ്ലിമാണുള്ളത്, 31.3%. ക്രൈസ്തവരിൽ 43.8% എത്യോപ്യൻ ഓർത്തഡോക്സ് സഭാംഗങ്ങൾ. പഴയ നിയമത്തിൽ വിശ്വാസത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്ന അബ്രഹാമിൻ്റെ പൈതൃകം അവകാശപ്പെടുന്ന ക്രൈസ്തവ, ഇസ്ലാം, യഹൂദ മതങ്ങളുടെ സംഗമ സ്ഥാനമാണ് എത്യോപ്യ. ഇന്ന് ക്രൈസ്തവ, ഇസ്ലാം മതവിശ്വാസികളാണ് ഏറെയെങ്കിലും യഹൂദ മതവിശ്വാസികളും ഇവിടെയുണ്ട്. ലോകത്തിലെ ഏറ്റവും പുരാതന ക്രൈസ്തവ കേന്ദ്രങ്ങളിലൊന്നാണ് എത്യോപ്യ. പൗരസ്ത്യ ഓർത്തഡോക്സ് പാരമ്പര്യം തുടരുന്ന എത്യോപ്യൻ ഓർത്തഡോക്സ് സഭാമാണ് പ്രാമുഖ്യം. 1959 വരെ കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയുടെ ഭാഗമായിരുന്നു ഇത്. പിന്നീട് സ്വതന്ത്ര സഭയാവുകയായിരുന്നു. അപ്പസ്വരനായ വിശുദ്ധ മത്തായി എത്യോപ്യയിൽ വെച്ചാണ് രക്തസാക്ഷ്യം വരിച്ചതെന്ന് പാരമ്പര്യം. AD 4 ക്രിസ്തുമതം ഔദ്യോഗിക മതമായി അംഗീകരിക്കപ്പെട്ടു. ക്രൈസ്തവ വിശ്വാസം ആദ്യ നൂറ്റാണ്ടിൽ തന്നെ എത്യോപ്യയിലെത്തിയിരുന്നു. നൂറ്റാണ്ടുകൾക്ക് ശേഷം 1623 കത്തോലിക്ക വിശ്വാസം രാഷ്ട്രമതമായി അംഗീകരിക്കപ്പെട്ടു. പഴയ നിയമ ഗ്രന്ഥത്തിൽ നിരവധി തവണ പരാമർശിക്കപ്പെട്ടിട്ടുള്ള പ്രദേശമാണ് എത്യോപ്യ. ഹീബ്രു ഭാഷയിൽ കുഷ് നൈൽ നദി, ബൈബിളിലെ ഗിഹോൺ നദി എത്യോപ്യയിലൂടെയാണ് ഒഴുകുന്നത്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ വടക്ക് കിഴക്ക് എഡാൻ കടലിടുക്ക് അതിരിടുന്ന പ്രദേശമാണ് എത്യോപ്യ. സുഡാൻ, ദക്ഷിണ സുഡാൻ, കെനിയ, സോമാലിയ എന്നിവ അയൽരാജ്യങ്ങൾ. പൗരസ്ത്യ ആരാധനക്രമം പിന്തുടരുന്നവരാണ് എത്യോപ്യൻ കത്തോലിക്ക സഭ. ആരാധനക്രമത്തിലും കൂദാശകളിലും എത്യോപ്യൻ കത്തോലിക്ക സഭയും എത്യോപ്യൻ ഓർത്തഡോക്സ് സഭയും തമ്മിൽ വളരെ സാമ്യമുണ്ട്. തലസ്ഥാനമായ അഡീസ് അബാബ, ആസ്ഥാനമായ അതിരൂപത ഉൾപ്പെടെ 4 രൂപതകളുണ്ട് എത്യോപ്യയിൽ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു പുത്തൻ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.